എല്ലാവർക്കും നമസ്കാരം. അലങ്കാര പ്ലാന്റേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് കുറച്ച് മീൻ മേടിക്കാനാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്നത് മാർക്കറ്റിൽ മീൻ മേടിക്കാനാണ്. മാർക്കറ്റിൽ മീൻ മേടിക്കാനല്ല, നമ്മൾ അക്വേറിയത്തിൽ കുറച്ച് കാർപ്പുകൾ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ കാർപ്പിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ വലിയ കാർപ്പ് മേടിക്കുകയാണെങ്കിൽ അത്രയും കോസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് ചെറിയ കാർപ്പുകൾ മേടിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാർപ്പിനെ വളർത്തുന്ന കാര്യങ്ങളും കുറച്ച് നമുക്ക് കുറച്ച് പഠിക്കാനും പറ്റും. എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ കാർപ്പ് മേടിച്ചാൽ മതിയല്ലോ. ഇപ്പം നമ്മൾ ആദ്യമേ ചെന്ന് ഒത്തിരി കോസ്റ്റ് കൊടുത്ത് വലിയ കാർപ്പിനെ മേടിക്കുന്നതിന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചെറിയ കാർപ്പിനെ വാങ്ങി വളർത്തിയിട്ട് നമ്മുടെ ടാങ്കിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പണികളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ നിങ്ങളൊരു കുളത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഇനി ഫിഷിനെ മേടിക്കാൻ പോകണം. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ കാർപ്പിനെ മേടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അക്വേറിയത്തിൽ കുറച്ച് കാർപ്പിനെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇയാൾക്ക് കൊറോണ ഒന്നും ഇല്ല, വെറുതെ ഇങ്ങനെ മാസ്കും വെച്ച് നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ കൊറോണ ഉണ്ടെന്ന് വിചാരിക്കുകയൊന്നും വേണ്ട, ചുമ്മാ പ്രൊട്ടക്ഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് വെച്ചേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന അക്വേറിയം എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ സൈഡിലാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ കളിക്കുകയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഹൈവേ സൈഡിലെ അക്വേറിയം തന്നെയാണ്. അമരവിള എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് വരുന്ന അക്വേറിയമാണ്. അപ്പോൾ അതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ഭാഗത്ത് പാസ് ചെയ്ത് പോകുന്നവരല്ലെങ്കിൽ നമ്മുടെ ഈ ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കര ആ ഒരു ലൊക്കാലിറ്റിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളിക്കുള്ള ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാമെന്നാണ്. അത്യാവശ്യം മോശമില്ലാത്ത റേറ്റ് കുറവാണ്, എന്നാലും നമ്മൾ അത്ര ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ അത്യാവശ്യ രീതിയിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങൾ ഫിഷ് വാങ്ങാൻ പോകുന്നതിനെ കണ്ടേച്ചും ബാ. കാര്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ പോകുന്ന വഴി നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. സൈഡിൽ കുളവും വാഴത്തോട്ടവും നെൽപ്പാടവും നമ്മുടെ കപ്പയുടെ തോട്ടവും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശത്തൂടെയാണ് നമ്മൾ ഈ മീൻ മേടിക്കാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ നിന്ന് കടന്ന് ഹൈവേ സൈഡിലാണ് നമുക്ക് മീൻ മേടിക്കേണ്ടത്, കയറേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഹൈവേയിലെത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ നെയ്യാറ്റിൻകര അല്ലെങ്കിൽ ട്രിവാൻഡ്രം കളിക്കുള്ള ഹൈവേ. ഇപ്പോൾ ഈ ഒരു ചർച്ച് തൊട്ട് ഈ ചർച്ചിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ അക്വേറിയം വരുന്നത്. ചർച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുമ്പോൾ അക്വേറിയം കഴിഞ്ഞിട്ട് ചർച്ച്. അപ്പോൾ നമ്മൾ ഈ ചർച്ചിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ അക്വേറിയം. ഗോൾഡൻ അക്വേറിയം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒത്തിരി സാധാരണ നമ്മുടെ അക്വേറിയത്തിലുള്ള എല്ലാ ഫിഷസും കാര്യങ്ങളും ഇവിടെയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വലിയൊരു ഇതിനകത്ത് ടാങ്കിനകത്ത് നമ്മുടെ ഈ കാതൊക്കെ കിടക്കുന്നത്. ഇനി നമ്മളിതാണ് വാങ്ങാൻ പോകുന്നത്, നമ്മുടെ കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് 2 ഇഞ്ച് വരെയൊക്കെ നീളമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിത് കുറച്ച് കൂടുതൽ പീസസ് വാങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങളിതേപോലെ വന്നിട്ട് ബൾക്കായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അതല്ല നമ്മൾ സാധാരണ മേടിക്കുമ്പോൾ 5 ഓ 10 ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മേടിക്കാം. അപ്പോൾ ഏത് രീതിയിലായാലും നമ്മുടെ കാർപ്പൊക്കെ അതിൽ നല്ല ബക്കറ്റിലേക്ക് അവർ ചേച്ചി എടുത്ത് ഇടുന്നുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള കാർപ്പ് തന്നെയാണ്. നമുക്ക് കണ്ടിട്ട് അങ്ങനെ സ്ലീപ്പിംഗ് ഡിസീസ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നില്ല. ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളതായിരുന്നു നമുക്ക് കണ്ടറിയാം. ഇത് നമ്മുടെ സാധാരണ അക്വേറിയത്തിലെല്ലാം കണ്ടുവരുന്ന നമ്മുടെ ലയൺ ഫിഷാണ്. അപ്പോൾ ഇതിൻ്റെ മുള്ള കുറച്ച് പോയിസൺസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെയും നമ്മുടെ ലയൺ ഫിഷ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇപ്പം സെയിലിന് പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് സംഗതി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഇച്ചിരി വലിയ സൈസിലുള്ള ഒരു 4 മീനിനെ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മീനുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മേടിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 2 ബാഗിലായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി ഉള്ളത് വേറൊരു ബാഗും കൂടെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു നമ്മൾ മീനിൻ്റെയൊക്കെ ടബില്ലേ, ഇത് നമ്മൾ നല്ലോണം പുതിയ ടബ് മേടിച്ച് നല്ലപോലെ വാഷ് ചെയ്താണ് നമ്മൾ ഉപ്പ് വെള്ളം കല്ലുപ്പിട്ട വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ വെൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് കല്ലുപ്പും കൂടെ ചേർക്കുന്നുണ്ട്. വെൽ വാട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല നമ്മൾ പൈപ്പ് ലൈനിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം പിടിച്ച് 2 ദിവസം വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫിഷസിനെ ഇറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ വെള്ളമൊക്കെ നിറച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ബാഗ് നമ്മൾ ടബിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. നല്ല രീതിയിലൊക്കെ ഒരു പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡബിൾ കവറൊക്കെ ഇട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഒരു ദോഷവും വരാത്ത രീതിയിലാണ് നമുക്ക് പാക്കിംഗ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ റബ്ബർ ബാൻഡൊക്കെ മാറ്റിയിട്ട് ഫിഷിനെ നമുക്ക് ടബിലേക്ക് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ടബിലിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ടബിൽ റിലീസ് ചെയ്യാൻ. അതുകൊണ്ട് കൊണ്ടുവന്ന പാട് തുറന്ന് വെള്ളത്തിലേക്ക് ഇട്ടത്. അത് മിക്ക വീഡിയോയിൽ എല്ലാവർക്കും അറിയാത്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പുതുമയായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടേ എന്ന് കരുതിയിട്ട് പറയുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ തുറന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മീനുകൾ പതുക്കെ നമ്മുടെ ടാങ്കിലെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളും.
നമ്മൾ അവിടെ ധൃതി പിടിപ്പിക്കേണ്ടിരുന്നത് സാവകാശം അവർ നമ്മൾ വെള്ളമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ അവർ പതിയെ ഇറങ്ങിക്കോളും. കണ്ടോ, നമ്മളിപ്പോൾ പതുക്കെ തുറന്നു കുറച്ചും കൂടെ തുറന്നു വെച്ച് കൊടുത്താൽ അവരിറങ്ങിക്കോളും. അപ്പോൾ നമ്മൾ മീനുകളെ മേടിച്ചു, നമ്മുടെ ടാങ്കിൽ കല്ലുപ്പ് ഇട്ടു, അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് നമ്മൾ മെത്തിലിൻ ബ്ലൂം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ മീനുകളെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്, അപ്പോൾ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീനിനൊക്കെ നല്ലോണം നീന്തുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളും സ്ലീപ്പിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല ഹാപ്പിയായിട്ട് തന്നെ അവർ നല്ല എനർജറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ടാങ്ക് പെട്ടെന്ന് വെള്ളം കലങ്ങുന്നത്, അതിൻ്റെ വേസ്റ്റൊക്കെ കടന്നിട്ട് ഭയങ്കര വെള്ളം കലങ്ങുന്നു. അപ്പോൾ ഈ കാർപ്പിൻ്റെ പ്രശ്നം വെച്ചാൽ എപ്പോഴും വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഫിൽട്ടർ സിസ്റ്റവും നമ്മൾ കുറച്ച് കല്ലും കൂടെ നമ്മുടെ ടാങ്കിലേക്ക് ഇട്ടു. അപ്പോൾ വെള്ളം പെട്ടെന്ന് കലങ്ങത്തില്ല. നമ്മളത് അല്ലാതെ ഇട്ടപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം മാറ്റേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് കല്ല് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഫിൽട്ടർ സിസ്റ്റം കൂടെ, നമ്മൾ എയറേഷനും ഫിൽട്ടറും കൂടെ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഒരു സംഗതിയും കൂടെ നമ്മളിതിനകത്ത് നമ്മുടെ ടാങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കാർപ്പിൻ്റെ പർച്ചേസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഫിഷൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഓടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കാർപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യുക. ആദ്യമേ കൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പോണ്ടിലിടുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടബിൽ കുറച്ച് ചെറിയ ടബ്ബാണെങ്കിൽ ഇങ്ങനെ കല്ലിട്ടിട്ട് നമ്മൾ കാർപ്പിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.